ഹരിത ചേച്ചി, തേർഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഏതാണ്? പി കേശവദേവിന്റെ ഗുസ്തി എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് തീപ്പൊരിയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു കഥയാണ്. കിംവദന്തികൾ വർഗീയ കലാപത്തിന് കാരണമായി തീരും. ഒരു തീപ്പൊരി മതി കാട്ടുതീയായി മാറാൻ. കഥ തീപ്പൊരിയിൽ നിന്ന്. എന്താണ് അവിടെ ഒരു ബഹളം? ഭയപ്പെടേണ്ട, അത് ലഹളയൊന്നുമല്ല, പതിവ് സംസാരം മാത്രം. സ്ഥലം പപ്പുപിള്ളയുടെ ചായക്കട. പ്രാതലിന് ആ നാട്ടുപുറത്തുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ്. പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടി വിടുകയാണ് അവിടെ. ലോകവാർത്തകൾ, കൊച്ചു രാഷ്ട്രീയം, പിന്നെ എരിവും പുളിയുമുള്ള കുറച്ചു പരദൂഷണവും. നാണു, നാരായണൻ, കുഞ്ഞു മുഹമ്മദ്, വറീദ്, ഔസഫ്, അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം. പപ്പുപിള്ള നടത്തണ ചായക്കടയിൽ കയറിയാലേ പപ്പടമേറെ കിട്ടും പുട്ടും പടലക്കറി വേറെ. ഇത്തിരി നേരം ഇരുന്നു സൊറയ്ക്കാൻ അവിടെ പലരെത്തും. ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീന്റെ മുറുക്കാൻ കട. അവിടെ വീട് തീർപ്പുകാരനാണ് അതിർമാൻ. പിള്ളയും കുഞ്ഞുമൊയ്തീനും ഉറ്റ ചങ്ങാതിമാരാണ്. കുഞ്ഞുമൊയ്തീൻ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈയിങ്ങനെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും. പാകത്തിന് പാലും പഞ്ചസാരയും ചേർത്ത ഒന്നാം തരം ചായ ആ കയ്യിൽ റെഡി. ഇനി പിള്ളക്കൊരു വീടി വലിക്കണമെന്ന് തോന്നിയാലോ വിരലുകൾ ഇങ്ങനെ പിടിച്ച് കുഞ്ഞുമൊയ്തീന്റെ കടയിലേക്ക്. വിരലുകൾക്കിടയിൽ വീട് തയ്യാർ, അതും കത്തിച്ച്. അവരുടെ വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലാ. അതെ, ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാ. മതവിദ്വേഷത്തിന്റെ വൈരമില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട്. അമ്പലത്തിൽ ശംഖുമുഴങ്ങും, പള്ളിയിലോ പങ്ക് വിളിക്കും, വലിയ പേരും നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ. വിശ്വാസ ചന്ദന വരയും നിസ്കാരത്തിന്റെ തഴമ്പും, തിരുനെറ്റിയിൽ ഒളിമിന്നുന്നു ഒരുമയിൽ അവരും വാഴുന്നു. അങ്ങനെ ഇരിക്കെ പപ്പുപിള്ളയുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ഹിപ്പി വേഷക്കാർ. അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അയാൾ ആ നോട്ടീസ് ഉറക്കെ വായിച്ചു. പ്രതീക്ഷിപ്പിൻ, പ്രതീക്ഷിപ്പിൻ മല്ലയുദ്ധ പോരാട്ടം, വരുന്ന ഞായറാഴ്ച മയ്യനാട് ഹനുമാൻ വിലാസം സ്റ്റേഡിയത്തിൽ. മല്ലയുദ്ധം എന്ന് കേട്ടപ്പോൾ സ്വതവേ ഗുസ്തിക്കമ്പക്കാരായ പിള്ളയ്ക്കും അതിർമാനും ആവേശമായി. ആരൊക്കെയാ ഫയൽവാൻമാർ? രണ്ടുപേരും ഒന്നിച്ചു ചോദിച്ചു. അഖില കേരള ഗാമ എന്ന നവനാമത്തിൽ അറിയപ്പെടുന്ന മേക്കാട്ടു നാടുപിള്ള ഫയൽവാൻ. മേക്കാടൻ എന്ന് കേട്ടതും പപ്പുപിള്ള അഞ്ചാറ് ചാട്ടം. ഭേഷ്, മേക്കാടനാണെങ്കിൽ നോക്കണ്ട സാറേ, ആനേനെ കയ്യിലെടുത്ത് പന്താടുന്നവനല്ലേ മേക്കാടൻ. പക്ഷേ പിള്ളയുടെ ആ മേക്കാടൻ സ്തുതി അതിർമാന് അത്ര പിടിച്ചില്ല. നിങ്ങൾ എതിരാരാന്ന് പറിച്ചാറേ? പഞ്ചാബ് പഞ്ചാനനൻ മല്ലൻ മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ പേര് കേട്ടപ്പോൾ അതിർമാന് നൂറ് നാവായി. ഹുസൈനാണെങ്കിൽ വെറുതെ നൊസോ തീരണ്ട പിള്ളേ, അഞ്ചാറ് മേക്കാടനെ തങ്കത്തിൽ. പിന്നെ ബ്രഹ്മാവ് വിചാരിച്ച തൊടാൻ പറ്റുമോ മേക്കാടനെ? പിന്നല്ലേ നിങ്ങളെ ഹുസൈൻ. ആ ബ്രഹ്മാവിന് സാധിക്കാത്തത് ചെലപ്പം ഞമ്മളെ ഹുസൈന് സാധിക്കും. കുഞ്ഞു മൊയ്തീൻ ഇടപെട്ടു. പിള്ളക്ക് കളി കയറി. ദേ ബ്രഹ്മാവിനെ പറഞ്ഞാലുണ്ടല്ലോ. അതിനിടയിലാണ് അതിർമാന്റെ വക ഒരു നാരൻ പണി. അല്ല കൊച്ചിക്ക, ഈ ഗാമ എന്ന് പറയുന്നത് ഇസ്ലാം അല്ലയോ? ഇസ്ലാമിന്റെ പേരെങ്ങനെയാ കാഫിറിനിടുക? അതിപ്പം മനുഷ്യന്മാരെ പേര് മൃഗത്തിനിടുന്നില്ലടോ. കേട്ടതും പിള്ളയുടെ പ്രജ്ഞ നശിച്ചു. അയാൾ കുഞ്ഞുമൊയ്തീന് നേരെ കുതിച്ചു. പെട്ടെന്ന് കുഞ്ഞുമൊയ്തീൻ മുന്നോട്ടൊരായാലും പിള്ളയുടെ കാരണത്തൊരടി. പിള്ളയുടെ കൈ ദോഷച്ചട്ടുകത്തോടൊപ്പം മേലോട്ട് ഉയരുന്നു. അത് വന്നു പതിച്ചത് കുഞ്ഞുമൊയ്തീന്റെ ശിരസിൽ. ശിരസ് പിളർന്ന് അല്ലോ അയാൾ താഴോട്ടു.
കണ്ടു നിന്ന അതിർമാനെ നിയന്ത്രണം വിട്ടു. അയാൾ കയ്യിലുണ്ടായിരുന്ന ബീഡിയിലെ വെട്ടുന്ന കത്രിക എടുത്ത് പിള്ളയുടെ വയറ്റിൽ ആഞ്ഞു കുത്തി. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ചായക്കട ചോരക്കളമായി മാറി. വാർത്ത കാട്ടുതീ പോലെ പറന്നു. കേട്ടവർ കേട്ടവർ ചായക്കടയിലേക്ക് ഓടിക്കയറി. ഏതാനും നിമിഷങ്ങൾക്കകം അതൊരു വലിയ കലാപമായി മാറി. സത്യം എന്തെന്ന് ആരും അന്വേഷിച്ചില്ല, ആർക്കും അതറിയില്ലായിരുന്നു. കലാപകാരികൾ തലങ്ങും വിലങ്ങും അക്രമം അഴിച്ചു വിട്ടു. വീടുകളെയും കുടിലുകളെയും ദേവാലയങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. ആത്മമിത്രങ്ങൾ ബദ്ധവൈരികളായി നിന്ന് കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു. എങ്ങും അട്ടഹാസങ്ങൾ, പൊറിളികൾ, ദീനരോദനങ്ങൾ, മനുഷ്യ പിശാചുക്കൾ മാരക നൃത്തം ചെയ്യുന്ന ആ ദയനീയമായ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ പിശാദേവി അതിനെ ഇരുൾ കൊണ്ട് മറച്ചു. ആ രാത്രി പുലരുമ്പോഴേക്കും ഗ്രാമം ചുടലക്കളമായി മാറി. കുടിലുകൾ ചാരക്കൂനകളായി കുടിലത താണ്ടവമാടി അളവിട്ടു ഗ്രഭണങ്ങൾ വിടർത്തിയ മതനാഗങ്ങൾ വിഷന്തീറ്റി മരണം മത്തുപിടിച്ചു നടന്നു മനുജനു മണ്ണിൽ മതം കൊട്ടി. എങ്ങും ശ്മശാനമുഖതം. പുരുഷന്മാർ ഗ്രാമം വിട്ടുപോയി. ആർക്കും ആരുടെ മേലും നിയന്ത്രണമില്ലാത്ത ദിനരാത്രങ്ങൾ. നോട്ടീസ് വായിച്ച ആ ചെറുപ്പക്കാരൻ വഴിയോരത്ത് തളർന്നിരിക്കുന്നു. അകലെ കലാപകാരികളുടെ ആരവം. അതെ, മതക്കിറുക്കന്മാർ സഹോദരന്മാരുടെ കഴുത്തറുക്കാൻ ഓടി വരികയാണ്. അവരയാളെ കണ്ടു. നീ ഞങ്ങളുടെ ആളാ, പിടിക്കാൻ കത്തി. അല്ല അല്ല, ഞാൻ ആരുടെയും ആളല്ല, എല്ലാവരും എന്റെ സഹോദരന്മാരാണ്. ഇരുട്ടിൽ നിന്നും അയാളുടെ ആ ദീനവിലാപം ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല. ചോരതളം കെട്ടി നിൽക്കുന്ന വീതിയിൽ ഊനനുറുമ്പുകൾ മാത്രം ദൂരിരുട്ടിൽ നിന്നും കുത്തേറ്റു വാങ്ങുന്ന ദീനവിലാപങ്ങൾ മാത്രം. ദിവസങ്ങൾ കടന്നുപോയി. ഭ്രാന്ത് ശമിച്ചു. പിശാചുക്കൾ മാരകനൃത്തം ചെയ്ത റോഡിലൂടെ മനുഷ്യർ നടന്നു തുടങ്ങി. സാവധാനം ആ ഗ്രാമം പഴയ അവസ്ഥയിലേക്ക് വന്നു. അതാ കുഞ്ഞു മൊയ്തീന്റെ മകൻ മുഹമ്മദ് റോഡിലൂടെ നടന്നു വരുന്നു. കത്തിക്കരിഞ്ഞ കടയുടെ മുമ്പിൽ അയാൾ നിന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം ഓലയും മുളങ്കപ്പുമായി ഗോപാലൻ, അതെ പപ്പുപിള്ളയുടെ അനുജൻ, അവിടെ എത്തി. എന്തിനാ മമ്മദേ നീ കരയുന്നത്? ഇത് കണ്ട എങ്ങനെയാണോ കരയാണ്ടിരിക്കുക. എന്റെ ഉമ്മയ്ക്കും അനുസന്മാർക്കും ഞാൻ മാത്രേ ഉള്ളൂ. എങ്ങനെയാടാ ഞാൻ അവരെ പോറ്റ. സങ്കടപ്പെടലടാ, എന്റെ ചേട്ടനും നിന്റെ ഉപ്പയും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞോരാ. ആരാണ്ടോ എങ്ങാണ്ടോ കുസ്തി പിടിച്ചതിന് അവര് തമ്മിൽ വഴക്കിട്ടു, തമ്മിൽ തല്ലി മരിച്ചു. കിറുക്കല്ലേടാത് ഈ നാട് മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. നഷ്ടമാർക്ക്? നമുക്ക് തന്നെ. അല്ലെ, പോയോര് പോയി, നമുക്ക് ജീവിക്കണം. നമുക്ക് ഇവിടെ തന്നെ ഒരു കട കെട്ടിപ്പൊക്കാം. എന്തിനാടാ നമുക്ക് രണ്ട് കട, നമുക്കൊരൊറ്റ കട മതി. ഒറ്റക്കട. ആ സുഹൃത്തുക്കൾ ഓലയും മുളങ്കമ്പ് ഉപയോഗിച്ച് പുതിയ പീടിക കെട്ടിപ്പൊക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ പുതിയ കാറ്റ് ആ ഗ്രാമത്തിലേക്ക് വീണ്ടും വീശി തുടങ്ങി. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും വഴിവക്കിൽ ഒരു പങ്കു കട തുടങ്ങി. ഓടിച്ചായ കുടിച്ചുകൊണ്ട് അലവിയും അനന്തനും തിടുക്കത്തിൽ ഒരു ബോർഡങ്ങ് എഴുതി വെച്ചു. മതക്കിറുക്കന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല, മനുഷ്യർക്ക് സ്വാഗതം, അവർ ഉറപ്പിച്ചു പറഞ്ഞു. മതക്കിറുക്കിനെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്തവരുടെ ലോകത്ത് നമുക്കും ജീവിക്കണം. പ്രിയമുള്ളവരെ, മതമേതായാലും
മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.